ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ല ഫ്രഞ്ച് ഫ്രൈസ് ആണ്. വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇതിന് വേണ്ട സാധനങ്ങൾ, ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് എടുക്കുക, നമുക്കത് തുണ്ട് കളഞ്ഞെടുക്കാം. ഈ രീതിയിൽ നമുക്ക് ഇത് തുണ്ട് കളഞ്ഞെടുക്കണം. ഇനി നമുക്ക് വെള്ളം അടുപ്പത്ത് വയ്ക്കാം. വെള്ളം തിളക്കണ സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഈ രീതിയിൽ അരിഞ്ഞെടുക്കാം. ചെറിയ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ രീതിയിൽ നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഉരുളക്കിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. പീസുകളാക്കിയത് 2 മിനിറ്റ് വരെ മാത്രം ഉരുളക്കിഴങ്ങ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. കോരിയെടുത്ത് വെള്ളം പോയതിന് ശേഷം നമുക്കത് ഒന്നും കൂടി ഒരു കോട്ടൺ തുണിയിൽ വെച്ച് ഒപ്പിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് അത് വെള്ളം പോയിക്കോളും. വെള്ളം നന്നായിട്ട് പോകണം, എന്നാൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഫ്രഞ്ച് ഫ്രൈസ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ വിതറി കൊടുക്കാം. കുറച്ചിട്ടാൽ മതി, ഒരു അര ടീസ്പൂണോ അങ്ങനെ മതി. അത് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം നന്നായി പോയതിന് ശേഷം വേണം കോൺഫ്ലോർ ഇടാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കത് ഫ്രീസറിലേക്ക് വെക്കണം. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വർക്കാവുന്നതാണ്. നമുക്കതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലായിരിക്കും നല്ലത്, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, വെളിച്ചെണ്ണയെക്കാളും ടേസ്റ്റ് അതായിരിക്കും. നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇട്ട് കൊടുക്കണം. നമ്മളിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരത്തേക്ക് അത് ഇളക്കരുത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇളക്കി കൊടുക്കാവുള്ളൂ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടി പിടിക്കുകയൊക്കെ ചെയ്യും. നമുക്കത് കോരിയെടുക്കാം. നല്ല അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് ഉപ്പ് പൊടി വിതറി കൊടുക്കാം.